ഹായ് ഫ്രണ്ട്സ്, ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയം തന്നെയാണ് ഡ്രാക്കുള കോട്ട. ഈ ഡ്രാക്കുള കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായി ഡ്രാക്കുളയെ കുറിച്ച് ആദ്യം പറയേണ്ടി വരും. അതിനുശേഷം നമുക്ക് ഡ്രാക്കുള കോട്ടയിലേക്ക് കടക്കാം. ഈ ഡ്രാക്കുള കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിൽ വരുന്നത് എന്തായിരിക്കും? ഒരു ഭയാനകരമായൊരു കോട്ട, ചുറ്റും നിബണ്ഡമായ കാടുകൾ, അങ്ങനെ ആയിരിക്കും മിക്കവരുടെ മനസ്സിലും ഓർമ്മയെ വരിക. പക്ഷേ ഡ്രാക്കുള കോട്ടയെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമല്ല അവിടുത്തെ കാര്യങ്ങൾ. ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്നത് റൊമേനിയയിലാണ്. അവിടെ ഏകദേശം 500,000 ടൂറിസ്റ്റുകൾ ഓരോ വർഷവും അവിടെ വരുന്നുണ്ടെന്നാണ് അവിടുത്തെ കണക്ക്. അതായത് റൊമേനിയയിലെ തന്നെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഘടന ആ രാജ്യത്തിന് ഉണ്ടായി കൊടുക്കുന്നത് ആ ഡ്രാക്കുള കോട്ടയിൽ നിന്നാണ്. അതേപോലെ തന്നെ ഡ്രാക്കുള കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആൾക്കാർ ആ കോട്ട കാണാൻ വേണ്ടി വരികയായിരിക്കും. അതുമാത്രമല്ല അവിടുത്തെ മൗണ്ടൻസ്, വാലീസ്, അതേപോലെ എല്ലാ സ്ഥലവും പ്രകൃതി രമണീയമായൊരു പ്രദേശമാണ്. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ നല്ലൊരു മനോഹാരിത ആ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ആ പ്രദേശത്ത് വരാൻ കാരണമാകുന്നത്. പിന്നെ നമുക്കിനി ഡ്രാക്കുളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ സിനിമയിലേക്ക് കാണുന്ന പോലെ ആദ്യം നമുക്കിറങ്ങിയ ബ്രോം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള, അതിനകത്ത് കാണുന്ന പോലെ എന്താണ് ഡ്രാക്കുള വലിയ രക്തക്കുതിയനായ ഡ്രാക്കുള, മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഡ്രാക്കുള, സുന്ദരിമാരായ വാമ്പേഴ്സ് എപ്പോഴും ചുറ്റിനുള്ള ഡ്രാക്കുള എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ആദ്യം ഡ്രാക്കുളയെക്കുറിച്ചുള്ള ചിന്ത വരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് വേറൊരു സിനിമ കൂടി ഇറങ്ങിയായിരുന്നു. ആ സിനിമയ്ക്കകത്ത് നമ്മൾ ഡ്രാക്കുള ഒരു ഹീറോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഡ്രാക്കുള സ്വന്തം രാജ്യത്തിന് വേണ്ടി സ്വന്തം ശരീരം വേറൊരു വയസ്സായ ഡ്രാക്കുളയ്ക്ക് കൊടുത്തിട്ട് സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ഡ്രാക്കുളയായി മാറുന്നൊരു ഡ്രാക്കുളയാണ് ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ പറയുവാണെങ്കിൽ ഡ്രാക്കുളയെക്കുറിച്ച്, രാവണനെ പോലെ തന്നെ ഡ്രാക്കുളയെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പല കഥകൾ ഉണ്ടാക്കാം. അതായത് ഡ്രാക്കുള ഇങ്ങനെയായിരുന്നു, ഡ്രാക്കുള നല്ല മനുഷ്യനായിരിക്കാം, ചിലപ്പോൾ ചീത്ത മനുഷ്യനായിരിക്കും, എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ അതിനിടയ്ക്ക് നമുക്കൊരു കാര്യം കടക്കേണ്ടിയിരിക്കുന്നു. കാരണം ബ്രോം സ്ട്രോക്കേഴ്സാണ് നമ്മൾ ഡ്രാക്കുള എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന നോവൽ ആദ്യം എഴുതിയത് ബ്രോം സ്ട്രോക്കേഴ്സാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഐഡിയ വേണമല്ലോ. കാരണം ഇത്രയും നല്ല മനോഹരമായ പ്രദേശം ഡ്രാക്കുള കോട്ടയെന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും തോന്നത്തില്ല. കാരണം അവിടെ ഇത്രയും വലിയ ഒരു ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അവിടെ ആർക്കും തോന്നത്തില്ല. കാരണം അപ്പോൾ അതെങ്ങനെ തോന്നി എന്ന് നമുക്കൊരു മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. കാരണം ബ്രോം സ്ട്രോക്കേഴ്സിന് എങ്ങനെയാണ് അവിടെ ഒരു ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടായത്, അതിനെക്കുറിച്ച് കൂടി ഞങ്ങൾക്ക് പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഡ്രാക്കുളയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതുകൊണ്ട് പിന്നെ അത് കൂടുതലോട്ട് അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ഡ്രാക്കുള കോട്ടയായ ബ്രാൻസ് കാസിൽ എന്നറിയപ്പെടുന്ന ആ കോട്ടയിലേക്കാണ് ഞാനിപ്പം കടക്കുന്നത്. ഈ ബ്രാൻസ് കാസിൽ എന്നറിയപ്പെടുന്ന ഡ്രാക്കുള കോട്ട ഇപ്പം റൊമേനിയയിലെ തന്നെ നാഷണൽ മോണുമെൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഡ്രാക്കുള കോട്ട, ഈ ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്നത് ട്രാൻസിൽവേനിയയും അതായത് വലാക്കിയ എന്ന് രണ്ട് പറയുന്ന അതിർത്തി പ്രദേശങ്ങളാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ ഡ്രാക്കുള കോട്ട പണി കഴിപ്പിച്ചത് 1392 ഈ ഡ്രാക്കുള കോട്ട പണി കഴിപ്പിച്ചത്. ഈ ഡ്രാക്കുള കോട്ട പണി കഴിപ്പിച്ചത് ആദ്യത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ ട്രാൻസിൽവേനിയനെ ഡിഫൻസ് പർപ്പസിനായിട്ട് അതിനെ ഉപയോഗിക്കാനാണ് നമ്മുടെ ഡ്രാക്കുള കോട്ട ആദ്യമേ പണി കഴിപ്പിച്ചത്. പിന്നീട് അത് കസ്റ്റംസ് സ്റ്റേഷനായിട്ട് പിന്നീട് അത് മാറ്റുകയും ചെയ്തു നമ്മുടെ ഡ്രാക്കുള കോട്ടയെ. അപ്പം നമ്മുടെ ആദ്യമേ നമ്മൾ വന്ന് പറഞ്ഞു നമ്മുടെ ഡ്രാക്കുള എന്ന് പറയുന്ന ക്യാരക്ടറെ ഇൻസ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രോം സ്ട്രോക്കേഴ്സിന് എവിടുന്ന് ആ ഐഡിയ കിട്ടി അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വ്ളാഡ് ടിപ്പസ് എന്ന് പറയുന്ന ഒരു റൂളർ, വലാക്കിയൻ റൂളറാണ് അദ്ദേഹം. ഈ നമ്മുടെ ഡ്രാക്കുള കോട്ടയെ ഭരിച്ചിരുന്നൊരു റൂളറാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ഒരു വളരെ ക്രൂരനായ റൂളറായിരുന്നു അദ്ദേഹം. തൻ്റെ എതിരാളികളുടെ വളരെ ക്രൂരവും നിഷ്ക്രൂരവുമായിട്ടാണ് എതിരാളികളെ വളരെയധികം ടോർച്ചർ ചെയ്തിട്ടാണ് അദ്ദേഹം തൻ്റെ എതിരാളികളെ കൊന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ് ബ്രാം സ്റ്റോക്കേഴ്സിന് ആ ഒരു ഐഡിയ കിട്ടി, ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു ഐഡിയ കിട്ടിയത്. വേറൊരു കോമഡി എന്ന് വെച്ചാൽ അതല്ല, ഈ നമ്മുടെ ഈ വില്ലനായ വ്ളാഡ് ടിപ്പസിന് വെറും 2 മാത്രമേ നമ്മുടെ ബ്രാം സ്ട്രോക്കേഴ്സ് പറയുന്ന ഈ ഡ്രാക്കുള കോട്ടയിൽ അതായത് ബ്രാൻസ് കാസിലിൽ താമസിക്കാനായിട്ട് ഇവർ 2 മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. പിന്നീട് അത് വേറൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യുകയാണ് ഉണ്ടായത്. 1438 വരെ അതിനെ ഡിഫൻസ് പർപ്പസിനായിട്ട് അതായത് ഓട്ടോമാൻ എംപയറിൻ്റെ അറ്റാക്ക് ചെറുക്കാൻ വേണ്ടി ആ കാസിലിനെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് അത് കസ്റ്റംസ് സ്റ്റേഷനായിട്ട് മാറ്റുകയും ചെയ്തു. അതായത് നമ്മുടെ വലാക്കിയയുടെയും ട്രാൻസിൽവേനിയയുടെയും അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അതിനെ പിന്നീട് ഒരു കസ്റ്റംസ് സ്റ്റേഷനായിട്ട് മാറ്റുകയും ചെയ്തു. ആ കസ്റ്റംസ് സ്റ്റേഷൻ ഒരു അവർ തമ്മിലുള്ള ഒരു അതിർത്തി പോലെ അവരെ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് അത് 1920 ക്യൂൻ മേരി എന്ന് പറയുന്ന രാജ്ഞി, റൊമേനിയയിലെ രാജ്ഞി, ആ കോട്ട കാണുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ അത് സറൗണ്ട് ചെയ്തിരിക്കുന്ന പ്ലേസെല്ലാം ഒരു മനോഹരമായ ഒരു പ്ലേസാണ്. അതുകൊണ്ട് തന്നെ ക്യൂൻ മേരിക്ക് ആ പ്രദേശത്തോട് ആ കോട്ടയോട് വളരെയധികം ഇഷ്ടം തോന്നി. അവരത് സ്വന്തമാക്കുകയും ചെയ്തു, ഇൻഹെറിറ്റ് ചെയ്തു. പിന്നെ അവരുടെ മരണശേഷം പ്രിൻസസ് എലീനയ്ക്ക് ആ
ആ കോട്ട കൈമാറ്റപ്പെട്ടു. പക്ഷേ അത് അധികം നാൾ നീണ്ടുനിന്നില്ല. അതിനു മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ആ കോട്ട കീഴടക്കി അതിനൊരു മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നീട് ബ്രാൻസ് കാസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നത് 762 മീറ്റർ എബവ് ഹൈറ്റിലാണ് സ്ഥിതി ചെയ്തത്. ഏകദേശം 2500 അടി ഉയരത്തിലാണ് നമ്മൾ ഈ ബ്രാൻസ് കാസ്റ്റിൽ എന്ന് പറയുന്ന ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ അത് സറൗണ്ട് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചാൽ വളരെയധികം മനോഹരത, ഞാൻ പറഞ്ഞ പോലെ തന്നെ വാലീസ് മൗണ്ടൻസ് എന്ന് വെച്ചാൽ വളരെയധികം മനോഹരത നിറഞ്ഞ ഒരു പ്ലേസാണ് അത് സറൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറാനായിട്ടുള്ള ഒരു ഒന്നാമത്തെ കാര്യം കൂടി അതിൻ്റെ മനോഹരത, സറൗണ്ടിങ് ഏരിയസിലെ ആ ബ്യൂട്ടിഫുൾ തന്നെയാണ് അതിൻ്റെ അതിനെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ കാര്യം തന്നെ. ഈ നമ്മുടെ ഡ്രാക്കുള കോട്ടയിൽ ഉള്ള ഈ മോസ്റ്റ് ഓഫ് ദ ഫർണിച്ചേഴ്സും ആർട്ട് വർക്ക്സും എല്ലാം ബിലോങ് ചെയ്തിരിക്കുന്നത് ക്യൂൻ മേരിയിലോട്ടാണ്. കാരണം അവരാണ് അവിടെ താമസിച്ചുകൊണ്ട് തന്നെ അവരാ ഡ്രാക്കുള കോട്ടയെ ഒരു റൊമേനിയൻ ആർട്ട് സ്റ്റൈലോട്ട് അവരെ മാറ്റാനായിട്ട് അവരാ ഡ്രാക്കുള കോട്ട ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കൂടുതലും പണിതിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ആ സ്റ്റൈൽ മുതൽ റൊമേനിയൻ എംപയറിലോട്ടാണ് കൂടുതൽ അവർ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. 14th century തൊട്ട് 19th century വരെയുള്ള എല്ലാതരം വെപ്പണറീസും ആ ഡ്രാക്കുള കോട്ടയിലുണ്ട്. അതായത് നമ്മുടെ സാധാരണ വാള്, കുന്തം തൊട്ട് ക്രോസ് ബോസ്, അതേപോലെ തന്നെ പടച്ചട്ടകൾ, റൊമേനിയൻ പടച്ചട്ടകൾ, അതേപോലുള്ള എല്ലാ സാധനങ്ങളും ഈ ഡ്രാക്കുള കോട്ടയിലുണ്ട്. അതെന്ന് വെച്ചാൽ അതെല്ലാം ബിലോങ് ചെയ്തിരിക്കുന്നത് ഇപ്പം ക്യൂൻ മേരി എന്ന് പറയുന്നവർക്കാണ്. ആ അതിനുള്ള ഫുൾ ക്രെഡിറ്റും. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ ഈ നമ്മുടെ ഈ ഡ്രാക്കുള കോട്ടയെപ്പറ്റി, അതൊരു കാസ്റ്റിലാണ്, അത് ഡിഫൻസ് പർപ്പസിനാണ് ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ പല രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചത് ഡ്രാക്കുള കോട്ട എന്നറിയപ്പെടുന്ന ബ്രാൻസ് കാസ്റ്റിലാണ്. അതായത് ഓട്ടമൻ എംപയറിൽ നിന്നുള്ള അറ്റാക്ക് വരെ അതിനെ പ്രതിരോധിച്ച് ചെയ്യുന്നത് നമ്മുടെ ബ്രാൻസ് കാസ്റ്റിൽ എന്നറിയപ്പെടുന്ന ആ കോട്ടയാണ്. അപ്പോൾ ആ കോട്ടയത്തിൻ്റെ നിരവധി സീക്രട്ട് പാസേജസ് ഉണ്ട്. അതുവരെ ചിലതൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും 1927 റിനോവേഷൻ സമയത്ത് അതിൽ നിന്നൊരു സീക്രട്ട് പാസേജ് എന്ന് വെച്ചാൽ അഥവാ ആ കോട്ട കീഴ്പ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ഇടനാഴി, ഒരു രഹസ്യ ഇടനാഴി 1927 അതിൻ്റെ റിനോവേഷൻ സമയത്ത് അവിടെ നിന്ന് കണ്ടെത്തിയുണ്ടായി. പിന്നെ ഈ നമ്മുടെ ഡ്രാക്കുള കോട്ട സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റും പോകുന്നത് ക്യൂൻ മേരിക്കാണ്. കാരണം അതിലെ ഫുൾ ആർട്ട് വർക്ക്, ഫർണിച്ചർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതേപോലെ റൊമേനിയൻ എംപയറിൻ്റെ ഒരു മൊച്ച തന്നെ നമ്മുടെ ആ ബ്രാൻസ് കാസ്റ്റിന് കൊടുത്തതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്നത് ക്യൂൻ മേരിക്കാണ്. അതുപോലെ തന്നെ ക്യൂൻ മേരിയുടെ മാറിന ശേഷം 1940s അവിടെ ഒരു അവരുടെ റിലീജിയസ് ആയിട്ടൊരു ചാപ്പൽ അവിടെ പണിതു. നമ്മുടെ ബ്രാൻസ് കാസ്റ്റൽ എന്നറിയപ്പെടുന്ന ഡ്രാക്കുള കോട്ടയിൽ അവർക്ക് വേണ്ടി, കാരണം അവരാണല്ലോ ഈ ഇത്രയും ചെയ്തത്, നമ്മുടെ ബ്രാൻസ് കാസ്റ്റലിന് ഇത്രയും ഒരു അതിൻ്റെ ആർട്ടിലും പെയിൻറ്റിങ്ങിലും എല്ലാം അതിനെ ഒരു റൊമേനിയൻ എംപയറിൻ്റെ ഒരു ഫുൾ മുഖച്ചായി കൊടുത്തത് ക്യൂൻ മേരിയാണ്. അതുകൊണ്ട് അവരുടെ ഒരു മെമ്മറീസിന് വേണ്ടി അവിടെ 1940s ഒരു ചാപ്പൽ അവിടെ പണിയുകയാണ്. 2005 നമ്മുടെ ഡ്രാക്കുള കോട്ടയെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലായിരുന്ന ഡ്രാക്കുള കോട്ടയെ അതിന് മ്യൂസിയം ആയിരുന്നു. അതിന് പിന്നീട് ആ മ്യൂസിയത്തിന് 2005 നമ്മുടെ റൊമേനിയൻ ഗവൺമെൻറ് ആ ഡ്രാക്കുള കോട്ടയെ യഥാർത്ഥ അവകാശിയായ പ്രിൻസസ് എലീനയുടെ മകനായ ഡൊമിനിക് വൺ ഹാസ്ബർഗിന് കൈമാറ്റം ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും നമ്മുടെ ഡ്രാക്കുള കോട്ടയെന്ന് പറയുന്ന ഒരു വളരെയധികം ഫേമസ് ആയി നിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ സറൗണ്ടിങ് പ്ലേസസും, കാരണം ഏകദേശം 500,000 ടൂറിസ്റ്റുകളാണ് ദിവസമല്ല ഓരോ വർഷവും ആ ഡ്രാക്കുള കോട്ടയിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റൊമേനിയൻ ഗവൺമെൻറ് അതേപോലുള്ള ആ പ്രദേശത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ഘടന എന്ന് പറഞ്ഞ് നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഡ്രാക്കുള കോട്ടയെന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥം ഡ്രാക്കുള എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ബ്രാം സ്റ്റോക്കേഴ്സിൻ്റെ സ്റ്റോറിയാണ്. അത് നമ്മൾ യഥാർത്ഥമാണോ പൊളിയാണോ എന്ന് നമുക്കറിയില്ല. കാരണം അത് പറയുകയും ചെയ്തു നമ്മുടെ ഒരു വലേഖ്യൻ റൂളർ വ്ളാഡ് ടിപ്പിസിൻ്റെ പേരിൽ പുള്ളി ഒരു ഐഡിയലാക്കിയാണ് നമ്മുടെ ബ്രാം സ്റ്റോക്കേഴ്സ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹം തന്നെ ഡ്രാക്കുള കോട്ട എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. പക്ഷേ ആ ബുക്ക് ഹിറ്റാകുകയും ചെയ്തു. അതേപോലെ നിരവധി സിനിമകൾ, മലയാളത്തിൽ വരെ സിനിമ ഇറങ്ങി ഡ്രാക്കുള എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റായപ്പെട്ട ഒരു ബുക്ക് തന്നെയായിരുന്നു ഡ്രാക്കുള. അതേപോലെ തന്നെ സിനിമ ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള എന്ന് പറഞ്ഞ അവസാനം ഒരു സിനിമ ബുക്കിനെ ആസ്പദമാക്കി വരികയും ചെയ്തു. അപ്പോൾ നമുക്കറിയില്ല യഥാർത്ഥത്തിൽ ഈ ഡ്രാക്കുള എന്ന് പറഞ്ഞ വെറും ഒരു കഥയാണ്. പക്ഷേ
അവിടുത്തെ ഏറ്റവും വലിയ ആ ഒരു ബുക്ക് കൊണ്ട് രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ കാസ്റ്റിലാണ്. കാരണം അവിടുത്തെ ഏറ്റവും ഇപ്പോഴത്തെ പറയുകയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സാമ്പത്തിക ഘടന രാജ്യത്തിന് നൽകുന്നത് തന്നെ കാസ്റ്റിലാണ്. അതുപോലെ സാധാരണ ആൾക്കാർ അവിടെ സറൗണ്ടിങ് പ്ലേസ്, സാധാരണ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് സറൗണ്ടിങ് പ്ലേസസിലുള്ള ആൾക്കാർക്ക് വരെ ആ ഒരു കാസ്റ്റിൽ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായി. കാരണം സാധാരണ ഹോസ്റ്റൽസ്, അതുപോലെ ഹോട്ടൽസ്, അതേപോലെ റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ സാധാരണ ചെറുകിട വ്യവസായങ്ങൾക്ക് വരെ ആ കാസ്റ്റുകൾ കൊണ്ട് ഉപയോഗപ്പെട്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിൻ്റെ ഔട്ട്കം.